ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കൂട്ടുകാർ, ഒരു അടിപൊളി കാര്യമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിലെ ഫോട്ടോ എങ്ങനെ ചേഞ്ച് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മുടെ പലരുടെയും ഫോട്ടോ ഐ ഡി കാർഡിലുള്ളത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല, ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായി വെറും 2 മിനിറ്റ് കൊണ്ട് ഈ സംഭവം നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സോ അല്ലെങ്കിൽ പേരോ എന്താണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്, സ്വന്തമായി തന്നെ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 30 മാർച്ച് വരെ ഇതിനുള്ള അവസരമുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നവർക്കെല്ലാം ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അഡ്രസ്സോ പേരോ ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. 2 രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന്, www.nbsp.in എന്ന വെബ്സൈറ്റിൽ പോകും. അതല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇതിൽ രണ്ടിൽ കൂടിയും നമുക്ക് സ്വന്തമായി തന്നെ ഈ കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് വെബ്സൈറ്റിൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൈറ്റിൽ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഗൂഗിൾ എടുക്കാം. അതിൽ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇതിൽ ഇവിടെ നമുക്ക് വെബ്സൈറ്റ് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. www.nbsp.in. ഓക്കെ, അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി, നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ളത്. അതിൽ ലോഗിൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു പേജാണ്. ഓക്കെ, അതിൽ ഇലക്ട്രോസ് വെരിഫിക്കേഷൻ പ്രോഗ്രാം എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇങ്ങനെ ഒരു പേജ്, അതാ ലോഗിൻ ഉള്ള പേജ് ഓപ്പൺ ആയി. ഇതിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമുക്ക് അത് എടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് അധികം പേർക്കും ഈ സംഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണേൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതിയാവും. ഇല്ലാത്തവർക്ക് താഴെ ഫോർഗോട്ട് പാസ്വേഡിന് താഴെ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ രജിസ്റ്റർ ആസ് ന്യൂ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ഒരു പേജ് ഓപ്പൺ ആയി. ഇതിൽ ആദ്യം നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിലേക്ക് OTP സെൻഡ് ആയി വരും. അത് അതിൽ ക്ലിക്ക് ചെയ്താൽ അത് വെരിഫൈഡ് ആകും. അതിനുശേഷമാണ് 2 ഓപ്ഷനുള്ളത്. ഐ ഹാവ് EPIC നമ്പർ, അഥവാ നിങ്ങൾ വോട്ടർ ID നമ്പർ നിങ്ങൾ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ EPIC നമ്പർ, അവിടെ നിങ്ങൾ വോട്ടർ ID നമ്പർ ക്ലിക്ക് ചെയ്തു. അത് നിങ്ങൾ വോട്ടർ ID മുകൾ ഭാഗത്തായി ആ നമ്പറുണ്ട്, പിൻവശത്തുണ്ട്, മുൻവശത്തും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്പറിൽ. അതിനുശേഷം ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ്, പാസ്വേഡ് കൺഫേം പാസ്വേഡ്. പാസ്വേഡ് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കുന്നത്, അതിന് പാറ്റേൺസ് അത് അവർ കൊടുക്കുന്നു, പറയുന്നുണ്ട്. അതാ ഒന്നെന്ന് വെച്ചാൽ പാസ്വേഡിൽ മിനിമം 6 ക്യാരക്ടേഴ്സ് ഉണ്ടാവണമെന്നാണ് മിനിമം. പിന്നെന്ന് വെച്ചാൽ പാസ്വേഡിൽ ഒരു നമ്പർ, അഥവാ 0 മുതൽ 9 വരെയുള്ളതിൽ ഒരു നമ്പർ ഇൻക്ലൂഡ് ആയിരിക്കണമെന്നാണ്. മൂന്നാമതായി പറയുന്നത് വെച്ചാൽ പാസ്വേഡിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്, അഥവാ നമ്മൾ ഈ ആഷ് സ്റ്റാർ അതുപോലുള്ള കാര്യങ്ങൾ ഏതെങ്കിലൊന്നും ആഡ് ചെയ്തിരിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഇനി നാലാമതായി പറയുന്നത് പാസ്വേഡിൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്പർ കേസ് എങ്കിലും അഥവാ ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ്. ഇത്രയും ചെയ്ത ശേഷം ഓക്കെ, ഈ ശ്രദ്ധിച്ച് ഒരു പാസ്വേഡ് ഉണ്ടാക്കി കൊടുത്ത് കൺഫേം പാസ്വേഡ് വീണ്ടും കൊടുത്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിനിൽ പോയി യൂസർ നെയിം അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡ് നമ്പർ ടൈപ്പ് എടുത്താലും മതിയാവും. ഓക്കെ, ഇവിടെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ക്യാപ്ഷൻ.
ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജാണ് ഓപ്പണായി വരിക. ഇതിൽ താഴെക്കാണുന്ന നാല് ഓപ്ഷൻസിൽ മൂന്നാമത്തെ ഓപ്ഷൻ കളക്ഷൻ ഇൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ പ്ലീസ് പ്രൊവൈഡ് ബിലോ ഡീറ്റെയിൽസ്, അതിൽ സെൽഫ് ഫാമിലി എന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമ്മൾ സെൽഫാണ് ഇവിടുത്തെ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് ആദ്യം വരുന്നത് വെച്ചാൽ ഭാഷ സെലക്ട് ചെയ്യാനും മൂന്ന് ഭാഷയാണ് ഇതിലിപ്പോൾ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ മലയാളമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ അതിനുശേഷം ഫോർമെറ്റാണ് ആദ്യം കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ സംസ്ഥാനം മനസ്സിലായി. അതിപ്പോൾ ഓൾറെഡി നമ്മൾ വോട്ടർ ഐ ഡിയിലുള്ള കാര്യമാണ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, മനസ്സിലായില്ലേ? നമ്മൾ കറക്ഷൻ ചെയ്യേണ്ടതല്ല, ഓൾറെഡി ഇപ്പോൾ വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ളതാണ്. സംസ്ഥാനം, ജില്ല, മണ്ഡലം, നമ്മുടെ പേരും വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്തതായി നമുക്ക് കാണുന്ന ടാബാണ് തിരുത്തേണ്ടതിന് നേരെ ടിക്ക് ചെയ്യുക എന്നൊരു ടാബ്. അതിൽ താഴെ ആയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, പേര്, ഫോട്ടോ, തിരിച്ചറിയൽ കാർഡ്, അഡ്രസ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നതിൻ്റെ നേരെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ പേരിന് നേരെ ടിക്ക് ചെയ്യുക, ഫോട്ടോ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോയുടെ നേരെ ടിക്ക് ചെയ്യുക, തിരിച്ചറിയൽ കാർഡ്, അഡ്രസ്സ്, ജനറി, ഓരോ കാര്യത്തിൻ്റെ മേലും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഏതൊക്കെ ചേഞ്ച് ചെയ്യണം അതിന് ആവശ്യമായ രേഖകൾ നമ്മൾ ഫോട്ടോ സഹിതം നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആവശ്യമുള്ളതിൽ മാത്രം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ ആണ് ചേഞ്ച് ചെയ്തതെങ്കിൽ താഴെ നോക്കുന്ന സമയത്ത് കണ്ടോ, ഫോട്ടോ എന്ന് ഇവിടെ ഒരു അതിൽ ചൂസ് ഫയൽ, അതായത് നമുക്കിതിൽ ഫോട്ടോ ചൂസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗാലറിയിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഫോട്ടോ അതിൽ ഇതാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ പ്രായം തെളിയിക്കുന്ന ജേണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ ഏത് രീതിയിലുള്ള ഡോക്യുമെൻ്റ്സ് ആണ്, ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെ മൊത്തം ഫില്ല് ചെയ്ത ശേഷം ഓരോ കാര്യം കറക്റ്റായി തന്നെ ഫില്ല് ചെയ്യുക, ശരിയായ രീതിയിൽ തന്നെ ഫില്ല് ചെയ്യുക. അവസാനം മൊബൈൽ നമ്പറോ ഇമെയിലോ ആയത് അത് കൊടുത്തേക്കുക, കാരണം വെച്ചാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ട് അത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം താഴെ ഡിക്ലറേഷൻ ഉണ്ട്, അതോ ഇതിലേതെങ്കിലും ഇതിലെല്ലാ കാര്യങ്ങളും സത്യമാണെന്നും ഇതിലെന്തെങ്കിലും കള്ളത്തരമുണ്ട് അതോ നമ്മൾ കാണിക്കുവാനും ശിക്ഷാർഹമാണെന്നത് സമ്മതിക്കുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, അതിൽ ഒരു കള്ളത്തരം നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കില്ല. കാരണം വെച്ചാൽ അതിൽ നിയമപരമായിട്ട് നിങ്ങൾ വലിയ രീതിയിൽ കേറ്റിക്കേണ്ടി വരും. അതുകൊണ്ട് അത് എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം സ്ഥലം തീയതി ഇട്ട് കൊടുക്കുക, ക്യാപ്ചർ വരുന്ന സെറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് സൈറ്റിൽ കൂടി ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര നിസ്സാരമായിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് പോസിറ്റീവായി നിങ്ങൾ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഇതിൽ നിങ്ങൾ ഏതൊരു വിധ കളത്തരം കാണിക്കാൻ പാടില്ല. കാരണം അത് കൂടുതൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ വലിയ നിയമ പ്രശ്നങ്ങളിലേക്കും നിങ്ങൾ കടക്കേണ്ടി വരും. അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ മാസം 30-ാം തീയതി വരെയുള്ള, അതായത് ഒരു 10 ദിവസം അടുത്തിട്ട് നമുക്ക് ഇതിന് ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരിലേക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.